നവകേരള യാത്രയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സംഘാടകർ വേണ്ടത്ര മനസ്സിലാക്കില്ലെന്ന കുറ്റപ്പെടുത്തലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പല നവകേരള സദസ്സിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സ്വാഗത പ്രസംഗത്തിനിടെ പാലാ സിന്തറ്റിക് ക്ഷേത്രത്തിന്റെ ദുരവസ്ഥയും ചേർപ്പുങ്കൽ പാലം പൂർത്തീകരിക്കണമെന്നും എം പി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിലാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ ആദ്യം, അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടന്നത് കണ്ടത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ, അതിൻ്റെ ഭാഗമായി ആ കാര്യം നടക്കും. ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ്. ആ പ്രശ്നം പ്രധാനമായി നമ്മുടെ കേരളം നേരിടുന്ന അപകടനയുണ്ട്, കേരളത്തിന് നേരെ കാണിക്കുന്ന വിവേചനമുണ്ട്, അത് കേന്ദ്ര സർക്കാരാണ് കാണിക്കുന്നത്. ആ ഭാഗം ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാഴിക്കാടനും മറ്റും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വേണ്ട രീതിയിൽ പരിഗണിക്കാം. അതിനൊന്നും പറയാനല്ല ഇപ്പോൾ ഈ സദസ് ഉദ്ദേശിച്ചുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഈ കാര്യത്തിൽ ജനങ്ങൾ സംസ്ഥാന സർക്കാരിനൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഈ യാത്രയുടെ പ്രധാന കാര്യം. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് ഈ യാത്ര. കേരളം നേരിടുന്ന അവഗണനയും വിവേചനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതേസമയം നാട് എവിടെയെത്തി ഇനി എന്ത് ചെയ്യണം എന്നുകൂടി വ്യക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചാഴിക്കാടൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുകയും ചെയ്തു.